അരിപ്പൊടി ജീരകം മഞ്ഞളുകൊട്ട മല്ലി അമ്മി മേലിട്ടേച്ച് പാട്ട് പാടി ചൂപ്പിച്ചല്ല ഞാൻ കൊറേ നാളായിട്ട് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ മല്ലി മുളക് എന്ന് വേണ്ട സകല സാധനങ്ങൾ മോഷണം പോവാ. എനിക്ക് നിന്നേക്കാൾ നല്ല സംശയമുണ്ട്. ഞാൻ സത്യമായിട്ടും ഒരു ദിവസം എല്ലാത്തിനും ഞാൻ വിളിച്ചിട്ട് ഞാൻ പോക്കും. ഞാൻ അയ്യോ എന്നെ സംശയിക്കലും മുതലാളി, കാരണം ഇത് ഇവിടെ നിന്നുണ്ടാക്കിയ ശരീരമാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇല്ല എനിക്ക് നല്ല സംശയമുണ്ട്. നിങ്ങളെ നല്ല സംശയം ഇവിളുമാരെ എനിക്ക് അതിലപ്പുറം സംശയം. ഒരിക്കലും അല്ല സാറേ, എന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യില്ല സാറേ. എന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യില്ല സാറേ. എന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യൂല. എന്റെ കുഞ്ഞർമാതവും കുട്ടി ഇങ്ങോട്ട് വന്നേ. അല്ലേ സാറേ, അല്ല ഞാൻ ഒരു സഹോദര സ്നേഹം ആട്ടിൻ തോലിട്ട ചങ്ങാത്തി. നിന്റെ സഹോദര സ്നേഹം എനിക്കറിയാം. അതല്ല ഇന്ന് സാറേ എന്തെങ്കിലും സിറ്റുവേഷനിൽ ചോദിക്കാൻ പറ്റുമോ? ഞാൻ കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ അത് പറയുന്നില്ല നിങ്ങൾ ആലോചിച്ചിരിക്കുന്നു. ശമ്പള ദിവസം പെട്ടെന്ന് ഈ ഒരു മോഷണമൊക്കെ ഇരിക്കുന്ന സ്ഥിതിയിൽ പറയുന്നത് ശരിയല്ല സാറേ. ഞാൻ എടുത്ത മുതലാളിയാണല്ലോ, നിങ്ങൾക്ക് എന്നോടൊപ്പം വേണമെങ്കിലും ചോദിക്കാം, അതിനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. ആണല്ലേ, ശമ്പളം അത് പറയാമോ? നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ടോ? എനിക്ക് മാത്രം ഇല്ല ഗൂഗിൾ പേ. എനിക്കൊരു ഗൂഗിൾ പേ എടുക്കണം. ഇന്ന് അങ്ങനെ ഇങ്ങനെ ഒരു ആൾക്കാർ ഇങ്ങനെ പറയുന്നേട്ട്, എനിക്ക് ശമ്പളം തരാനല്ലേ? ശമ്പളോ? അത് എന്നാ വർത്താനോ? ഞാൻ പറഞ്ഞ ശമ്പളമാണ്. കഴിഞ്ഞ മുമ്പത്തെ മാസം ഞാൻ നിങ്ങൾക്ക് ശമ്പളം തന്നായിരുന്നു. കഴിഞ്ഞ മാസം തന്നായിരുന്നു. ഇല്ല. പിന്നെ ഈ മാസം ഇല്ലത്ര നിർബന്ധം. പണിയെടുക്ക്. നീ ഇങ്ങ് വാടാ. നീ അല്ല അവരുടെ വീട്ടിലെ പട്ടിക്കുഞ്ഞ്. അവര് പോകുന്നതിന്റെ പുറകെ എല്ലാം കിടന്ന് ഓടാൻ വേണ്ടിട്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇതെല്ലാം കൂടെ നോക്കിക്കേര്. ഞാൻ അകത്ത് പോയിട്ട് വെച്ചിട്ട് പൈസയുടെ സാധനം മേടിച്ചിട്ടുണ്ടോ? ഇച്ചിരി പൈസ കൊടുത്ത് ഇച്ചിരി സാധനം മേടിച്ചിട്ടുള്ള കാര്യം. ഓപ്പറേഷൻ സൂപ്പർ മാർക്കറ്റ് മനസ്സിലായി? അതായത് ഈ നഗരത്തെ കിടുകിടാവർപ്പിച്ച മോഷ്ടാവിനെ പിടിക്കാൻ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് അറിയാതെ വേഷം മാറി വന്ന പോലീസുകാരാണ്. ഇവിടെ ഒരു കുഞ്ഞുങ്ങളെ പറയരുത്, നമ്മള് പോലീസുകാരാണെന്ന്. അല്ല സാറെ, കള്ളനെ പിടിക്കാൻ വേണ്ടി ഈ സൂപ്പർ മാർക്കറ്റിൽ എന്തിനു വരണം? എടാ ബുദ്ധി വേണം, ബുദ്ധി വേണം. ഈ ഏരിയയിലെ സി സി ടി വി ക്യാമറകളെല്ലാം സെർച്ച് ചെയ്ത സമയത്ത് ഒരു ഹെൽമെറ്റ് വെച്ച് എൻഫീൽഡിൽ പോകുന്ന ഒരാളാണ് കള്ളൻ എന്ന് എനിക്ക് സ്ഥിരീകരിക്കാൻ പറ്റി. ആ കള്ളൻ ഇവിടെ വന്നു പോകുന്നതായിട്ട് എനിക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്. ഒന്നെങ്കിൽ അവന്റെ കാമുകി ഇവിടെ ഉണ്ടാകാം, അല്ലെങ്കിൽ അവന്റെ ബോസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അവന്റെ പാർട്ട്ണർ ഉണ്ടാകാം. അവനിലൂടെ നമ്മൾ അവരെ പിടിക്കുന്നു. എങ്ങനെയല്ലേ നമ്മൾ ഇവിടെ ജോലിക്കാരായിട്ട് കയറി പറ്റുന്നു? സത്യം പറയാലോ, ഞാൻ ഇതുവരെ വിചാരിച്ചു വെച്ചിരുന്നത് സാർ വെറും കിഴങ്ങെന്ന്. അല്ല ഇപ്പൊ മനസ്സിലായി, സാർ ബുദ്ധിമാനാണ്. സാർ എസ് ഐ ആവേണ്ട ആളല്ല, സാർ പി സി ആവണം. ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് പറഞ്ഞ് ശരിയാക്കണമെന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എങ്ങനെയല്ലേ നമ്മൾ ജോലിക്കാരായതിനകത്ത് കയറുന്നു. നമ്മൾ ചെന്ന് ജോലിക്ക് കയറുന്നു, അവൻ വരുന്നു, നമ്മൾ കൈയോടെ നോക്കുന്നു. ഓക്കെ വാ. എവിടെ പോന്നറ? ഞാനിടല്ലേ ഐസേ, ഇങ്ങോട്ട് മാറിക്കാം. ഹലോ, ഞങ്ങൾക്ക് പണി വേണമായിരുന്നു. ഇയാൾ എനിക്കിട്ട് പണിയാൻ വേണ്ടി വന്നാണോ? പോയി എടുത്തു തന്നെ. അല്ല ഞങ്ങൾക്ക് പണിയല്ലോ സാറേ. എന്റെ സുഹൃത്തെ ഇവിടെ ഉള്ളവർക്ക് തന്നെ ഇവിടെ പണി കൊടുക്കാനില്ല. നിങ്ങൾ ശരിക്കും പണിക്കാരോ? നിങ്ങൾ ഒരു പണിയും തരണം, നിങ്ങൾ ഇറങ്ങി പോപ്പോ. നല്ല പണി, ഞങ്ങൾ ചുമടൊക്കെ എടുക്കും. വേണ്ട, നിങ്ങൾ പോകൂ, പോകൂ, പോ. സത്യ അവരെ വിളിച്ചാ വരുവല്ല. ഇനി സാരിയും മേരിയും പോക്കോ. ആ സത്യനെ അവിടെ നിർത്താം. അല്ലേ വണ്ടി ഇവിടെ നിൽക്കുക. നീ സാധനം ചുമതല അകത്ത് കൊണ്ടിട്ട് ചെല്ലി പോ. ഇത്ര സാധനം ഇവിടെ കൊണ്ടിട്ടേക്ക്. അകത്ത് കൊണ്ടിട്ട്, അത് കൊണ്ടിട്ട് ഹെൽപ്പ് ചെയ്യോ. ഇത്ര വേവിച്ചൊക്കെ നിന്ന് അവിടെ നിന്നൊക്കെ തിന്നോളൂല്ലോ. തലയിലോട്ട് വെക്കണം. കടിച്ചെടുക്കട്ടെ, കടിച്ചെടുക്കട്ടെ. അറിഞ്ഞോ ഇത് ആരായി വന്ന് നിൽക്കുന്നേ? നേരത്തെ അടിക്കടാ. സത്യം പറയാലോ, ഞാൻ ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഇതുപോലെ ചുമക്കുന്ന ഒരാളെയാണ്. ഒരു കാര്യം ചെയ്യ്, കൊഞ്ചോട്ട് റോഡിലാളെ കാട്ട് നമ്മുടെ കൂടെ നിൽക്കട്ടെ.
ഞാനല്ലേ പണി അന്വേഷിച്ചു വന്നത്. അതെ, നമ്മളോട് ശരിയാക്കാം. സാറേ, എന്റെ ചിറ്റപ്പയുടെ മോനാ, അപ്പൊ അവനും കൂടെ എന്തെങ്കിലും ജോലി, ഡിഗ്രി വരെ പഠിച്ചാ സാറേ, ഡിഗ്രി എന്തെങ്കിലും ഒരു ജോലി. കാര്യം ചെയ്, ഇത്ര വിദ്യാഭ്യാസം ഉള്ള സ്ഥിതിക്ക് അവനിവിടുത്തെ സൂപ്പർവൈസർ ആയിക്കോട്ടെ. സൂപ്പർവൈസർ അവനെ മറ്റേ ചുമട്ടുകാരനാക്കിയോ? നീ ചുമട്ടുകാരൻ, അവൻ സൂപ്പർവൈസർ. അല്ല, അത് ശരിയാകത്തില്ല. നീ ചുമട്ടുകാരൻ, അവൻ സൂപ്പർവൈസർ. അല്ല, ഞാനേ നിർത്തരുത്. മുതലാളി, ഞാൻ ഇവിടെ നിന്നുണ്ടാക്കിയ ശരിയുള്ള അതുകൊണ്ട് പറഞ്ഞു. പ്രാവണികളാണ് നിർത്തലവന്മാരെ കണ്ടറിയാ. ആണോ? ഉറപ്പായിട്ട് നിർത്തരുത്. നിന്റെ വാക്ക് മാലിച്ച് ഞാനൊരു കാര്യം പറയാം. അവന്മാരെ ഞാൻ ഇവിടെ സ്ഥിരപ്പെടുത്തുന്നു. നീ എന്ത് പറഞ്ഞോ അതിന്റെ വിപരീതം മാത്രമേ ഇവിടെ ഇന്ന് വരെ സക്സസ് ആയിട്ടുള്ളൂ. എല്ലാരും കേട്ടോ, നിങ്ങൾ ഇവിടെ നിർത്തുകയാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഇവിടെ ഇറങ്ങി പോകും. ഒരു സുപ്രഭാതം ആക്കട്ടെ. സുപ്രഭാതം, 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 ഇറങ്ങി പോടാ. മാറി പോ. അങ്ങനെ പറയണ്ടേ? അല്ല, എന്നെ പിടിച്ചു നിർത്താം. ഇറങ്ങിപ്പോ. ഞാൻ ഞാൻ എനിക്ക് ശമ്പളം വേണ്ടെന്ന്. അനിവിടെ ആർക്കും നമ്മളെ തരുന്നില്ല. അല്ല, എനിക്ക് ആഹാരം വേണ്ട. ഞാൻ ഇവിടെ നിന്നോളാം. ഈ തടി ഇവിടെ തരണം. അതും അത് വേണം. ആ, എനിക്ക് ഇവിടെ നിൽക്കണം. എനിക്ക് കുറെ കാര്യങ്ങളുണ്ട്. കയറിപ്പോരി. അങ്ങോട്ട് എടുത്ത് വെക്കണേ. അങ്ങോട്ട് എന്നാന്ന് വെച്ചാ, നമ്മുടെ പ്ലാൻ എ നടന്നു. ഓക്കെ, നമ്മൾ ജോലിക്കാരായി ഇതിനകത്ത് കയറി കഴിഞ്ഞു. ഓക്കെ, ഇനി അവനുമായിട്ട് കണക്ഷൻ ഉള്ള ആരാ നമ്മൾ കണ്ടുപിടിക്കണം. ആ ഇരിക്കുന്ന പെൺകുട്ടി എനിക്ക് സംശയമുണ്ട്. അവളായിരിക്കും അവന്റെ കാമുകി. ഓക്കെ, അവരോട് ചെന്ന് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് അന്വേഷിച്ചിട്ട്. ഓക്കെ, അടിക്കുന്നേ. പേരെന്താ? ചൗരി. കന്നഡക്കാരിയാ. ചൗധരി. ഓ, ചൗധരി. അപ്പൊ ബോംബെയിലൊക്കെ ആയിരിക്കും. എന്തോ മണ്ണ തരുവാടാ. അവൾ എടുത്തോണ്ടിരിക്കുന്ന സാധനത്തിന്റെ പേരല്ല ചൗരി. കുട്ടിയുടെ പേരെന്താ? ശാരി. ശാരി, ശാരി. ആ ചെറുക്കൻ ഭയങ്കര ശല്യം. അവൻ ഭയങ്കര ശല്യം. ഒന്നും ചെയ്യിക്കുന്നില്ല. ഞാൻ മേലു ദിവസം ചെയ്യുന്ന കണ്ട് പഠിക്കണം കേട്ടോ. രീതിയുണ്ട് മോളെ. വീട്ടിലാരൊക്കെയുണ്ട് മോളെ? മൂന്നാങ്ങളെ വരെ. നല്ല ഇടിയാണോ അവന്മാര്? ഇതല്ലേ ഞാനും ആദ്യമേ പറഞ്ഞത്. ഒന്നും ചെയ്യല്ല. അടുത്ത പ്ലാൻ ബി. നീ പെണ്ണിന്റെ അടുത്ത് വരണം. എന്തോ ഷൈൻ ചെയ്യണം. അല്ലാതെ പരിചയപ്പെടണ്ട. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നില്ലേ. ഞാനാണ് ഇവിടെ സീനിയർ. വലിയ അളിയൻ ഇവിടുത്തെ സൂപ്പർവൈസർ. ഇവനൊക്കെ വരച്ച വരെ നിർത്തണം. ഓക്കെ, ഇപ്പഴേ അവൻ ഞാനിപ്പോ സ്വഭാവം കാണിച്ചു. ഇങ്ങോട്ട് വന്നില്ല. ഇങ്ങോട്ട് മര്യാദിക്കുന്നോണം. ഞാൻ പറഞ്ഞെടുത്തു. ഞാൻ തിരിച്ച് സ്റ്റേഷനിലോട്ട് ഇല്ല. ഞാൻ ഇവിടെ ഉറപ്പിച്ചു. എന്താ കാര്യം? ജയ്യൊക്കെ ഇവിടെ എടുക്കാൻ. ഓ, അങ്ങനെയാണെങ്കിൽ ഞാനല്ലേ എസ് ഐ. അപ്പൊ ഞാൻ ജയ്യെ എടുക്കാം. അതൊക്കെ സ്റ്റേഷനിൽ. ഇവിടെ ഞാനല്ലേ സൂപ്പർവൈസർ. ഞാൻ പറയും. എസ് ഐ പറഞ്ഞ കേട്ടില്ലെങ്കിൽ ഗ്യാസിൽ ഞാൻ ഒന്നും പറയില്ല. ഞാൻ ജയ്യെടുക്കാം. അവന് വലിയ പരിചയമില്ല. ഞാനാണ് എടുത്തോണ്ടിരുന്നത്. കല്യാണമൊക്കെ ഒന്നും കഴിക്കാത്ത കുട്ടിയാണ് നമ്മളെ. ജയ ഞാൻ എടുത്തോളാം. ഈ കുട്ടികളെ സംസാരിക്കാനൊന്നുമില്ല. പറയുന്നോട്ട് കേട്ടാ മതി. ഇതാണ് ജയ അരി. ഇനി സുരേഖ എടുക്കട്ടെ. 90 kg കൊണ്ടു ജയ. കൊണ്ടു പതുക്കെ കൊണ്ടാണ് ജയക്ക് നോവും. കള്ള ഇവിടെ ഓരോന്ന് ചുമക്കാൻ വന്നിട്ട് നീ ഐസ്ക്രീം കാട്ടുന്നില്ല. അല്ലടാ നാറി സ്റ്റാഫ് അങ്ങോട്ട് പോയായിരുന്നു. എടാ നീലക്ക് ഒരു ചിന്ത മാത്രം ഉള്ളടാ. എന്ത് ചെയ്യൂന്ന് പറ. അരിപ്പൊടി 16 kg, ചന്ദനത്തിരി 2. അല്ലേ? അയ്യോ, ഗീത, 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 എന്റെ ദൈവമേ, എത്ര കാലമായടാ കണ്ടിട്ട്. സത്യം നിനക്ക് തെറ്റിയാലേ എനിക്ക് തെറ്റിയാലേ. 3 വർഷമായി കണ്ടിട്ട്. ഇനി നീലടി ഇവിടെ. എന്നെ ഇവിടെയാ കെട്ടിച്ചേ. ഇവിടെയോ? എന്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ചതാ. സ്കൂളില് ഗീത.
അന്ന് എന്നെ അങ്ങനെ ചെറിയ ലൈനൊക്കെ ഉണ്ട്. അന്ന് ഞാൻ ഇതുപോലല്ലേ എന്നെ കൊള്ളാം വിടുക്കണോ എന്നെ കൊള്ളാം. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ലൈനൊക്കെ ആയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒന്ന് കണ്ടതാ. അപ്പോഴേ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. നമ്മൾ ഒത്തിരി ആയി കണ്ടിട്ട് ഇവിടെ ഏറ്റവും വലിയ ഭയങ്കര ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തന്നെയായിരുന്നു. അമിതാഭ് ബച്ചനെ പോലെ പൊക്കമുള്ള ഒരാളെ കല്യാണം കഴിക്കണമെന്നുള്ള അങ്ങനത്തെ ഒരാളാണോ നീ കെട്ടിയത്? നീ അത്രയും പൊക്കയില്ല, പക്ഷെ കിളി പോലത്തെ മനസ്സുള്ള ഒരാളെന്നെ കെട്ടിയ. ആ അതുള്ള സന്തോഷം. എത്ര മക്കളുണ്ട് ഇപ്പൊ? മക്കളൊന്നും ആയിട്ടില്ലടാ. അപ്പൊ കൂട് നോക്കി അറിഞ്ഞുകൂടാത്ത കിളി. ഞാൻ പറഞ്ഞത് ഗീതയ്ക്ക് അത്ര കൂടാ വേണ്ട. ഞാൻ കൈന്ന് പോയത് ഗീതയ്ക്ക് എല്ലാം ആവശ്യമുള്ളത് വെച്ച് എടുത്തു എടുത്തു. എനിക്ക് നല്ല തേയിലുണ്ട് ഒരു കിലോ. അയ്യോ ഗീതേ, തേയില ഞാൻ നോക്കിയിട്ട് ആ ഗീതേ നമുക്ക് ഇവിടെ തേയില സ്റ്റോക്ക് ഇരിപ്പില്ല. അയ്യോടാ, എനിക്ക് തേയില വേണമായിരുന്നു. ഗീതയ്ക്ക് വേണ്ടി ഞാൻ തേയില മൂന്നാറിൽ നിന്ന് ഉള്ളിക്കൊണ്ട് വരും. ഗീതയുടെ ഭർത്താവ് എന്നാണ് പോയപ്പോ ഇവിടുത്തെ തൊല്ലി. നീ തന്നെ വെച്ചു എന്ന് കേറ എന്നാന്ന് വെച്ചാ എടുത്തോണ്ട് പോകൂ. പൈസയും വേണ്ട, എനിക്കൊരു മാങ്ങാ തൊല്ലിയും വേണ്ട. ഞാൻ ഡ്യൂട്ടിയിലാണ്, ഞാൻ ഇവിടെ ജോലി കേറി. അപ്പൊ നിങ്ങൾ പോലീസ് പറഞ്ഞു കേട്ടോ. മണ്ടി അതല്ല, ഞാനൊരു കള്ളനെ പിടിക്കാനായിട്ട് വേഷം മാറിയില്ലാത്ത നിൽക്കുവാണ്. എന്നിട്ട് തല ചാക്കാണല്ലോ. പൊട്ടിയാണോ നീ? ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നീ ഭാര്യയും ഭർത്താവ് വന്ന് ഒറ്റ കുഞ്ഞുങ്ങൾ അറിയരുത്. വീട്ടിലെന്തോ കറി വെച്ചൊന്നും കറി വെച്ചില്ല, മീൻ വല്ലതും മേടിക്കണം അങ്ങനെ വിചാരിച്ച. കപ്പയുണ്ടോ? ഇല്ല. കപ്പ ഒരു കിലോ കപ്പ മേടിച്ചു വെക്കണം. പെണ്ണുങ്ങളെ കൈ വേണ്ടോ കൈ വെക്കുന്നത്? എന്റെ പഴയ ഗീത കൈ വെക്കും. ഈ പെണ്ണിനെ പിടിച്ചേക്കുന്നത് അവരിങ്ങനെയുള്ളവന്മാരെ നമ്മള് വെറുതെ വിടരുത്. അല്ലാതെ കുറഞ്ഞ ചരമ്മമാരുള്ളോ? ഞാൻ രണ്ടര അടിക്കുന്നു പറഞ്ഞു തോന്നില്ല. എന്തൊരടി എടുക്കുന്നു വിടാ, അതെന്റെ പഴയൊരു തെറ്റാ. ഓർത്ത് സങ്കടപ്പെടുമെന്ന് അവിടെ അവിടെ മുന്നേ ഞാനൊന്ന് സൈൻ ചെയ്യാൻ വേണ്ടി പണ്ട് കൂളി പഠിച്ചോണ്ടോ. ഞങ്ങൾ ഭയങ്കര ലൈനായിരുന്നു. നീ അത് കാര്യമാക്കണം കേട്ടോ. ഇപ്പോഴും ഉണ്ടോ? എന്നാ ചാറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു മറിക്കുമല്ലേ. രാത്രിയിലോ കിടക്കനുണ്ടെന്ന് പറഞ്ഞ അവൻ ഇല്ലാത്തപ്പം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഒന്നും അറിയണ നൈസാരോട് നിന്നോട്ടോ. ആ പറഞ്ഞു. എടവിനെ ഫ്രഷ് ആയിട്ട് മീനുണ്ടോ? ഫ്രഷ് ആയിട്ട് പച്ചമീൻ നമുക്ക് കൂടെ കിട്ടുന്നില്ല. ആണോ? ഒരു കാര്യം ചെയ്യ്, ഒരു രണ്ട് കിലോ മീനും ഇച്ചിരി കപ്പയും ഒരു യൂറോ ഒക്കെ ഞാൻ വൈകിട്ടാണ്. ആ അത് വേണ്ട ചേട്ടാ, വൈകിട്ട് വരുമ്പോ രണ്ട് കിലോ മീനും കൂടെ മേടിച്ചോണ്ട് വന്നേര് കേട്ടോ. അത് ശരി, നീ ഇതിന്റെ ഇടയിൽ കൂടെ ലൈൻ മലിക്കുകൊണ്ട് പഴയ ലൈനെ ലൈൻ അടിച്ചേച്ച് നീ തല്ലരുതെന്നു. അങ്ങനെയാണ് ഞാൻ പഠിക്കാറല്ല. പിന്നെ താൻ ആരാടാ? ഞാൻ ഇവിടുത്തെ സ്ഥല വ്യസ അവളെ കെട്ടിയ കിഴങ്ങനില്. ആ കിഴങ്ങനാണ് ഞാൻ. മുതലാളി മുതലാളി പൊളിഞ്ഞടാ പൊളിഞ്ഞടാ എല്ലാം പൊളിഞ്ഞ പറഞ്ഞു. എന്തല്ല കാര്യം? മുതലാളി ഒന്ന് പിടിച്ച ഒന്ന് പിടിച്ച ഒന്ന് പിടിച്ച ജസ്റ്റ് ഒന്ന് പിടിച്ച. നീ തല്ലി തരിയെന്നറിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. അതെ, അതുകൊണ്ട് ഞങ്ങൾ ഈ മോഷ്ടവരെ കണ്ടുപിടിക്കുന്നു. മുതലാളി കള്ളനെ പിടിച്ച മുതലാളി. എന്റെ നിഗമനം കറക്റ്റല്ലേ? ഈ സൂപ്പർ മാർക്കറ്റിൽ തന്നെ കള്ളനുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. ഓക്കേ സാർ. ഒരു കാര്യം ചെയ്യ്, പോലീസ് സ്റ്റേഷൻ വിളിച്ചൊരു ജീപ്പും ഒരു കൈവിലകും ബാക്കി രണ്ട് പോലീസുകാരോട് വിളിക്കും. ഓക്കേ സാർ. അല്ല കൈവിലകൊന്നും വേണ്ടത്, ചെറിയ പെട്ടി മതി മുതലാളി. ഒരാളെ പെട്ടിക്കത്ത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ആളല്ല ചാരി, അവനെയും കൊണ്ടുവാ. നമ്മളെ സാധനങ്ങൾ ഇത്രനാൾ മോട്ടിച്ചില്ലേ? അയ്യാ ഈ പന്നിയിലാണോ? ചെടി ഇതിനെ എവിടെയെങ്കിലും കൂട്ടി കള. എന്റെ സാറേ ഇതാ കള്ളൻ എന്ന് പറഞ്ഞു ഇവിളെ കിടന്നിട്ട് വേളം പറ്റോണ്ടിരുന്നു. ഇതാണോ കള്ളൻ? അന്നാണ് സാറേ, അത് ഇവിടുത്തെ കള്ളൻ. നമുക്ക് പിടിക്കേണ്ടത് മറ്റേ കള്ളനെയല്ലേ? അത് തന്നെ. ഞാൻ സി സി ടി വി പകർത്തിയ ചിത്രമാണ്. ഈ ആളെ കണ്ടു പരിചയമുണ്ടോ? ഈ നഗരത്തെ കിടികിടാ വരപ്പിക്കുന്ന കള്ളനാണോ?
ഇല്ല, എനിക്ക് പരിചയമില്ല. സ്റ്റാഫുകൾ വന്ന് ഇയാളെ ഓർമ്മയുണ്ടോ, കണ്ടിട്ടുണ്ടോ, പരിചയമുണ്ടോ? ഹെൽമെറ്റും ജാക്കറ്റും ഇട്ടേക്കല്ലേ സാറേ, പിന്നെ എങ്ങനെ മനസ്സിലാവും? അന്നാലും പരിചയമുണ്ടോ? ഇല്ല. നീ നിനക്ക് ഇല്ല സാറേ, ഇവിടെ പറ ഉണ്ടെങ്കിൽ പറ. ഇല്ല സാറേ, പോലീസുകാരൻ തലയേറ്റ് നിൽക്കും അവര് മണ്ടൻ. പറ, അത് പറഞ്ഞപ്പോ സാറേ ഞാൻ ഇനി ആവർത്തിക്കില്ല സാറേ. എനിക്ക് ഇത്തിരി എടുത്തുകാട്ടത്തിന്റെ അസുഖമുണ്ട് സാർ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വിരമിക്കുകയാണ് സാർ. ആയിക്കോട്ടെ, പിന്നെ മറ്റേ കളർ പിടിക്കണം കേട്ടോ. കാരണം മുതലാളിയുടെ തടിയാണ് എന്റെ ഇത്. ഓക്കെ, ശരി, എവിടെയെങ്കിലും വെച്ച് കാണാം. എല്ലാ ഇയാളെവിടെയും കണ്ടുപിടിച്ചോണ്ട് ഈ ജാക്കറ്റും ഹെൽമെറ്റും വെച്ച്. ഇതൊക്കെ എങ്ങനെ അറിയാം സാറേ? ഞാൻ പോയിട്ട് പോട്ടെ. പെങ്ങളെ സാറേ, ഈ ഹെൽമെറ്റും ജാക്കറ്റും അല്ലേ സാറേ അത്? കള്ളനെ പിടിച്ചാ കള്ള ഞാനപ്പഴേ പറഞ്ഞില്ലേ ഇത് മുതലാളിയുടെ തടിയാണെന്ന്? Masters.